നമസ്കാരം ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും നടിയെ ആക്രമിച്ച കേസ് ഉയർന്നു വന്നിരിക്കുകയാണ് കേസിൽ ദിലീപിന് കുരുക്കുമുറുകുന്ന തരത്തിലുള്ള തെളിവുകളും അന്വേഷണങ്ങളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു റിപ്പോർട്ട് കൂടി കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ദിലീപ് കേസിലെ ഉന്നതൻ ആലുവയിലെ ഒരു രാഷ്ട്രീയ നേതാവാണെന്നായിരുന്നു അത് അന്വേഷണം പുതിയ വഴുത്തിരിവിലേക്ക് എത്തിയിരിക്കുകയാണ് നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന് കുരുക്കായി മാറിയേക്കാവുന്ന നിരവധി വെളിപ്പെടുത്തലുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത് ഇതിൽ ഏറ്റവും പ്രധാനം സംവിധായകനും ദിലീപിന്റെ മുൻ സുഹൃത്തുമായ ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലുകളായിരുന്നു ദിലീപിൻ്റെതെന്ന പേരിൽ ചില ശബ്ദ സന്ദേശങ്ങളും അദ്ദേഹം പുറത്തുവിട്ടിരുന്നു കേസിൽ ജാമ്യം നേടി ജയിലിൽ നിന്നും പുറത്തിറങ്ങിയതിന് പിന്നാലെ നടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ദിലീപിന്റെ കൈകളിൽ എത്തിയെന്നായിരുന്നു ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ ഈ ദൃശ്യങ്ങൾ ഒരു ഉന്നതൻ ദിലീപിന്റെ ആലുവേലു വസതിയിലെത്തിച്ച് നൽകിയതിന് താൻ സാക്ഷിയാണെന്നും ബാലചന്ദ്രൻ അവകാശപ്പെട്ടിരുന്നു ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ നിർണായക വെളിപ്പെടുത്തലുകൾ നടന്നത് ദിലീപിന് നൽകിയ വി ഐ പി ആലുവയിലെ രാഷ്ട്രീയ നേതാവെന്ന സൂചനകൾ ബാലചന്ദ്രന്റെ വെളിപ്പെടുത്തലുകൾ മാധ്യമങ്ങളിലൂടെ പുറത്തുവന്നതിന് പിന്നാലെ ആ ഉന്നതനാരെന്ന ചോദ്യവും സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായി ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ് ഇപ്പോഴിതാ ദൃശ്യങ്ങൾ കേസിലെ പ്രതിപട്ടികയിലുള്ള നടൻ ദിലീപിന് നൽകിയ വി ഐ പി ആലുവയിലെ രാഷ്ട്രീയ നേതാവെന്ന സൂചനകൾ പുറത്തു വന്നിരിക്കുകയാണ് ഒരു പ്രമുഖ മാധ്യമം തന്നെയാണ് ഇത് സംബന്ധിച്ച വാർത്തയും പുറത്തുവിട്ടിരിക്കുന്നത് ദൃശ്യങ്ങൾ എത്തിച്ചു നൽകിയ ആളുടെ പേര് വിവരങ്ങളൊന്നും എന്നാൽ വ്യക്തമില്ല എന്നാൽ കണ്ടാലറിയാമെന്നും ബാലചന്ദ്രകുമാർ നേരത്തെ തന്നെ ഈ മാധ്യമത്തോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഈ രാഷ്ട്രീയ നേതാവ് നടനുമായി വളരെ നാളായി അടുത്ത സൗഹൃദമുള്ള ആളായിരുന്നുവെന്നും ഈ പ്രമുഖ മാധ്യമങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സംഭവത്തിന് പിന്നാലെ ഈ രാഷ്ട്രീയ നേതാവ് ദിലീപ് ഒരുമിച്ച് യു എയിലേക്ക് യാത്ര പോയതായും റിപ്പോർട്ടുകളുണ്ട് ഈ സംഭവത്തിൽ കേസിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ അന്വേഷണം നടത്തിയിരുന്നു ഈ ഉന്നതനും ദിലീപുമായി പലതവണ ഫോണിൽ സംസാരിച്ചു എന്ന വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു ഇത് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ മൊഴി എടുക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു തന്റെ സിം ദുബായിൽ വെച്ച് നഷ്ടപ്പെട്ടെന്നായിരുന്നു അന്ന് ചോദ്യം ചെയ്യലിൽ ഈ ഉന്നതൻ നൽകിയ മൊഴി ഉന്നതന്റെ ഫോൺ പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടെത്താനായിരുന്നില്ല ഈ ഘട്ടത്തിൽ തന്നെ അന്വേഷണത്തിൽ കാര്യമായ ഉന്നത ഇടപെടലുകൾ ഉണ്ടായിരുന്നതായും സൂചനകളുണ്ട് നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ ദിലീപിന്റെ സുഹൃത്തായ അഭിഭാഷകന്റെ കൈകളിലുണ്ടെന്ന് അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിരുന്നു എന്നാൽ അഭിഭാഷകന്റെ വസതിയിലെ പരിശോധന വൈകിപ്പിക്കാൻ പോലീസ് ഉന്നതൻ ഇടപെട്ടെന്നും ലഭിച്ചിരിക്കുന്ന വിവരങ്ങളിൽ പറയുന്നുണ്ട് ഉന്നതനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായ അന്വേഷണം നടത്താനാണ് പോലീസിന്റെ നീക്കം വി ഐപിയുടെ ശബ്ദരേഖ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കാനും അന്വേഷണ സംഘം തീരുമാനിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ബാലചന്ദ്രകുമാറിന്റെ മൊഴി വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത് മാധ്യമങ്ങൾക്ക് മുന്നിൽ ബാലചന്ദ്രകുമാർ നടത്തിയ വെളിപ്പെടുത്തലുകൾക്ക് പ്രാധാന്യമുണ്ടെന്ന വിശ്വാസത്തിൽ തന്നെയാണ് പോലീസും അതുകൊണ്ട് തന്നെയാണ് ഈ ശബ്ദ സന്ദേശങ്ങളുടെ വിശ്വാസ്യത പരിശോധിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തുവരും ദിലീപിനെതിരെയുള്ള കുരുക്കുകൾ മുറുക്കാൻ തന്നെയാണ് അന്വേഷണ സംഘവും തീരുമാനിച്ചിരിക്കുന്നത് വെബ് ഡെസ്ക് തത്തുമീ ന്യൂസ്